ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. ഇന്നത്തെ ഐറ്റം ഒരു കിടിലൻ ചമ്മന്തിയ ചട്നി, നല്ലൊരു ചട്നി. ഒറിജിൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്, ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിൽ ചട്നികൾ പ്രചാരത്തിലുണ്ട്. ഇത് സത്യത്തിൽ ഒരു സ്പ്രെഡാണ്. ഏതെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് പുരട്ടി തിന്നാൻ നല്ല ഒരു ഐറ്റമാണ് ചട്നി. ചോറിൻ്റെ കൂടെ ഇത് അത്ര എടുപ്പില്ല, പക്ഷേ റൈസ് മറ്റ് റൈസുകളുടെ കൂടെ നന്നായിട്ട് ചേരും. ഇഡ്ഡലി ദോശ മുതലായവയുടെ കൂടെ, വട പിന്നെ ബജി ആദ്യമായവയ്ക്കെല്ലാം നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ചട്നിയാണ് ടൊമാറ്റോ ചട്നി. നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ സാമ്പാർ, തേങ്ങാ ചമ്മന്തി, പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഡിഷും കൂടെ അതിൻ്റെ കൂടെ ഈ ചമ്മന്തിയും ടൊമാറ്റോ ചട്നിയും ഉൾപ്പെടുത്തി കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ സാധനം വേണം, ഒരു 10-15 ഐറ്റം വേണം. എല്ലാം വീട്ടിലിരിക്കുന്ന അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെയാണ്. കയ്യത്തും ദൂരത്തും കണ്ണത്തും ദൂരത്തും ഉള്ള സാധനങ്ങൾ ആക്കി അടുപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. എക്സ്ട്രാ വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളി, തക്കാളി, ഇത് രണ്ടുമാണ്. ചെറിയ ഉള്ളി അല്ലേ സവോള, ചെറിയ ഉള്ളിക്ക് പകരം അരിയാൻ തൊലി കളയാൻ പ്രയാസമുള്ളവർക്ക് സവോള അരിഞ്ഞതെടുത്താൽ മതി. കുറച്ചുകൂടെ നല്ല നിറം കിട്ടും ചെറിയ ഉള്ളിയേക്കാൾ, പെട്ടെന്ന് മൂക്കും അതുകൊണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയി ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും നല്ലൊരു അറ്റംപ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പറയണില്ലേ അടി. ഒരു ചട്നി, ഒരു സാധാരണ ഒരു ചട്നി, പക്ഷേ തേങ്ങാ ചട്നി അല്ല. അതിന് വേണ്ട സാധനങ്ങൾ ഇത്രയും വേണം. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന്, വേണമെങ്കിൽ കടലപ്പരിപ്പിടാം. ഞാൻ കടലപ്പരിപ്പല്ല ഇടുന്നേ, പകരം ഇത്രയും തേങ്ങ, ഒരു സ്പൂൺ തേങ്ങ അല്ലെങ്കിൽ 1.5 സ്പൂൺ തേങ്ങ, ഒരു 1.5 സ്പൂൺ ക്യാരറ്റ്, ഇത് മൂന്നുമാണ് മെയിനായിട്ട് വേണ്ടത്. അതിനേക്കാട്ടിലും മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. 2 ടൊമാറ്റോ ഉണ്ട്, കൊച്ചായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് ഏകദേശം ഒരേ അളവ് ചുമന്നുള്ളിയും തക്കാളി അരിഞ്ഞതും വേണം. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതൊക്കെ അനുസരിപ്പുകൾ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി, അതിൻ്റെ കൂടെ വേണ്ടത് ചുമന്നുള്ളി. നിങ്ങൾ ഈ സ്ട്രീറ്റ് ഫുഡിൻ്റെയൊക്കെ കൂടെ, ഇപ്പോൾ നമ്മൾ എന്താ കഴിക്കാൻ തരുന്നതെങ്കിൽ, വടയായാലും കൊള്ളാം, ഇഡ്ഡലി ആയാലും കൊള്ളാം, പൂരി ആയാലും കൊള്ളാം, എല്ലാത്തിൻ്റെയും കൂടെ കുറേ ഉപഗ്രഹങ്ങളെ നിരത്തും. അതിൽപ്പെട്ട ഒരു തരം ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇനി വേണ്ട മെയിനായിട്ട് വേണ്ട ഐറ്റങ്ങൾ, വീട്ടിൽ സ്ഥിരമുള്ളത് കൂടാതെ തക്കാളി, അതും സ്ഥിരമുള്ളതാണ്, ഉഴുന്ന്, തക്കാളി, ചുമന്നുള്ളി. പുറകാലെ വരണം ഏതെല്ലാം, ഇച്ചിരി ക്യാരറ്റ്. ക്യാരറ്റിന് പകരമോ തേങ്ങയ്ക്ക് പകരമോ വേറെ എന്തെങ്കിലും കടലപ്പരിപ്പ് ഉപയോഗിക്കുക. എല്ലാ വീട്ടിലും കടലപ്പരിപ്പ് കാണുകയില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പിന്നെ മുളക്, ഇനി എന്ത് വേണം, ഇതൊരു 5 പിരിയൻ മുളക്, കുരു കളഞ്ഞതാണ് കേട്ടോ. കുരുവെല്ലാം എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോഴത്തെ പിരിയൻ മുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് അതിൻ്റെ കുരു കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഞെട്ട് കിടന്നാലൊന്നും കുഴപ്പമില്ല, കഴുകി ഉണങ്ങിയ മുളക. ഇതൊക്കെയായി. അപ്പോൾ തക്കാളി, ഉള്ളി, ഉഴുന്ന്, മുളക്, ക്യാരറ്റ് തേങ്ങ, പച്ചമുളക്, അത് അവനിവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുക. 2 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ, 2 എണ്ണം കൂടെ എടുത്താലും കുറ്റമൊന്നുമില്ല. എരിവനുസരിച്ച് സ്വല്പം പുളി, പിന്നെ ഇത് ഇഞ്ചി, ഒരു ചെറിയ 1/4 ഇഞ്ച് കഷ്ണം ഇഞ്ചി അരിഞ്ഞതായത്, 2 അല്ലി വെളുത്തുള്ളി, 4 കാണുന്നത് ചിലത് കീറിയിട്ടു ചിലത് കീറാതെ ഇട്ടു, ചെറുതായതുകൊണ്ട് ഇതിൽപ്പെടുത്താം. പിന്നെ ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ കായം, ഉപ്പ്, മുളക് പൊടി ഇടണമെന്ന് നിർബന്ധമില്ല. ആർക്കെങ്കിലും കൂടി എരിവാണ് വേണ്ടതെങ്കിൽ മുളക് പൊടിയും കൂടെ ഇടാം. അപ്പോൾ ആദ്യം വേണ്ടത്, ഈ ചട്നിക്ക് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ്, കാരണം ഇതൊരു തമിഴ് ഒറിജിൻ ചട്നി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. തമിഴ് കടകളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ കഴിക്കാൻ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് തമിഴ് ഒറിജിൻ. ഒറിജിൻ കൃത്യം പറയാൻ പറ്റില്ല ഒന്നിൻ്റെയും, എല്ലാവരും അവരവരുടെയാണെന്ന് പറയും, അത് ശരിയാവില്ല. ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്, കുറച്ച് നല്ലെണ്ണ, 1 ടീസ്പൂൺ മതി. നല്ലെണ്ണ ഒഴിച്ചു, ചൂടായി വരുമ്പോൾ കഷ്ടിച്ചൊരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ബോൾ. ഇത് സ്ലോ ഫയറിൽ വേണം വറക്കാൻ. വലിയ തീയിലിട്ട് വറുത്താൽ എന്ത് പറ്റുമെന്നറിയോ, അതിൻ്റെ രുചിക്കൊരു ചെറിയ വ്യത്യാസം വരും. അപ്പം സ്ലോ ഫയറിലിട്ട് ഉഴുന്നു വറക്കുന്നു, ചെറുതായിട്ട് ചുമന്നാൽ മതി, ഒരുപാടൊന്നും മുക്കണ്ട. ശകലം മണമൊന്ന് വന്നോട്ടെ, ചുമക്കാൻ തുടങ്ങാൻ പോകാൻ പോണു.
അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം, കുറച്ചേ ഉള്ളൂ അതൊക്കെ. അല്ലെങ്കിൽ കൂടുതൽ ഇഞ്ചി ഇട്ടാൽ കൂടുതൽ എരിവായി പോകും, അതാണ് പ്രശ്നം. നമുക്ക് നമ്മുടെ മുളകിടാം, കുരുവില്ലാത്ത മുളക്, കുരു മാറ്റിയ മുളക്, ചെറിയ ഉള്ളി, ചുമന്നുള്ളി, ഷാലറ്റ്സ് അത് ചേർത്തു. നല്ലപോലെ വാടി ചുമക്കുമ്പോൾ വേണം ബാക്കി സാധനങ്ങൾ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നല്ലെണ്ണം നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിന് മണമൊന്നുമില്ല. ഓയിലൊഴിക്കണേ ഓയിലൊഴിക്കാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ കുക്ക് ചെയ്യുന്നത് ഒലീവ് ഓയിലാണെങ്കിൽ അത് ഒഴിക്കാം, പക്ഷേ ഒലീവ് ഓയിലൊന്നും ഇതിൻ്റെ രുചിക്കിണങ്ങി പോവുകയില്ല എനിക്ക് തോന്നുന്നു. വലിയ ഉള്ളിയായതുകൊണ്ട് ശകലം സമയമെടുക്കും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് തക്കാളി ഇടാം, രണ്ട് പച്ചമുളക് ഇടാം. ഇനി ഇതൊന്ന് അഴക്കുക, നല്ലപോലെ ഇതും ഒന്ന് വലിയട്ടെ, വെള്ളം വലിഞ്ഞു വരണം. ആ നമ്മൾ ആ ഉള്ളി കുറച്ചും കൂടി ഒന്ന് വഴന്നോട്ടെ എന്ന് കരുതി ഒന്നിച്ചാക്കി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഒന്ന് അരിഞ്ഞിടേണ്ടതായിരുന്നു, പക്ഷേ ഉള്ളി ചമ്മന്തിക്ക് ഇങ്ങനെയാണ് ഇടാറ്. എല്ലാം കൂടെ ഒന്നിച്ചാക്കുക. ക്യാരറ്റ് ഇടുക, തേങ്ങ ഇടുക. തേങ്ങ നിർബന്ധമല്ല കേട്ടോ, തേങ്ങ അവരവരുടെ ഇഷ്ടത്തിന്. ഇപ്പോൾ എല്ലാം യോജിച്ചു, ഇനി പുളി ഉപ്പും ഒക്കെ ഇട്ടാൽ മതി. ഇപ്പം ശകലം ഇട്ടിട്ടുണ്ട്, അത് അരയ്ക്കാൻ നേരത്തെ ഇട്ടാലും മതി. പുളി അടുപ്പിലോട്ടിടും. ഇനി ഒന്ന് അടയ്ക്കാം, ഒന്ന് വെന്തോട്ടെ. ഞാൻ ഇത്രയും പുളിയേ ഇടുന്നുള്ളൂ. ശർക്കരയുണ്ട്, അതും നമ്മൾ ഒരു സ്പൂൺ ശർക്കര. ശർക്കര ഇട്ടിരിക്കണം. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം നമുക്ക്. മുഴുവൻ ഒഴിച്ചിട്ടില്ല, ഒന്ന് വേകണം. ഓ, കരിയേപ്പില ഇടാൻ മറന്നു. ആ വെള്ളം വറ്റിയാൽ മതി. വെള്ളമൊക്കെ പറ്റി, ഒന്ന് വെന്തു. ഇനി ഇത് ഓഫാക്കാൻ പോകുന്നു. ഈ ശകലം ആറുമ്പോൾ ഉപ്പും ചേർത്ത് അരച്ചാൽ മാത്രം മതി. ഇത് അവസാനമായിട്ടാണ് ചേർക്കുന്നത്, ഇത് ഒഴിവാക്കാൻ പാടില്ല. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി അതും ഇട്ടു. ശകലം നേരം കൂടെ ഇരിക്കും, എന്നിട്ട് അരച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത സാധനങ്ങൾ ആദ്യം നല്ലെണ്ണ ഒഴിച്ചു, ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. ഒരു റീക്യാപിറ്റുലേഷനാണ്. ഉഴുന്ന് പതുക്കെ ഒന്ന് സ്ലോ ഫയറിൽ വതക്കിയെടുത്തു. വതക്കി അതിൻ്റെ കൂടെ തന്നെ പച്ചരിമുളക് കുരു കളഞ്ഞതിട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. അതും നന്നായിട്ടൊക്കെ ഒന്ന് ആയി വരുമ്പോൾ ചുമന്നുള്ളി ഇട്ടു. നല്ലപോലെ ആയി വരുമ്പോൾ ശരിയായി കഴിഞ്ഞ് വതങ്ങിക്കഴിഞ്ഞ് ഒരു ശകലം തക്കാളി, ഒരേ അളവിൽ തക്കാളി ഇട്ടു. ഉള്ളി എത്ര എടുത്തോ അത്രയും തക്കാളി. ഉപ്പും കൂടെ ഇട്ടു, ഇളക്കി അടച്ചു. നല്ലപോലെ വതങ്ങി തക്കാളിയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി സാധനങ്ങൾ, പച്ചമുളക്, ശർക്കര, കരിയേപ്പില ആദ്യമായവ എല്ലാം പിന്നെയാണ് കൊടുക്കുന്നത് പുറകെ. എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയിട്ട് നമ്മൾ വെള്ളം വറ്റി ശകലം വെള്ളം ഒഴിച്ചു വേവിച്ചു. വേവിച്ച് വറ്റി വരുമ്പോൾ കായവും ഇട്ടു അരയ്ക്കുക, ഉപ്പുമിട്ട്. ഇനി ഇത് അരയ്ക്കട്ടെ. ഇതാണ് നമ്മൾ അരച്ച ചമ്മന്തി. ഉള്ളി കുറച്ചുകൂടെ മൂത്തിരുന്ന, കുറച്ചുകൂടി ഓറഞ്ചിഷ് കളറായേനെ. ഉള്ളിക്ക് ശകലം വലുതായതുകൊണ്ട് മൂപ്പ് കുറഞ്ഞു പോയി. എരിവും പുളിയും ഉപ്പും നല്ല കറി കറക്റ്റായിട്ട് ചേർന്നിട്ടുണ്ട്. ഇത് ദോശ, ഇഡ്ഡലി, വടകൾ, ചപ്പാത്തി മുതലായവയ്ക്കെല്ലാം, എല്ലാ തരം വടയ്ക്കും, ഈവൻ ബ്രെഡിൻ്റെ സ്പ്രെഡായിട്ട് പോലും ഉപയോഗിക്കാം. എല്ലാ നല്ല സാധനങ്ങളും അടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത്രയും സ്വാദുള്ള ഈ ചമ്മന്തി തീർച്ചയായിട്ടും എല്ലാവരും ഇഡ്ഡലിയുടെ കൂടെ മറ്റൊരു സൈഡ് ഡിഷായിട്ട്, മെയിനല്ല കേട്ടോ, ഒരു സൈഡ് ഡിഷായിട്ട് ഒന്ന് തൊട്ട് നിൽക്കാനോ അല്ലെ ഒന്ന് വരട്ടാനോ ഇടയ്ക്കിടയ്ക്ക് മുക്കി തിന്നാൻ ഉപയോഗിക്കാം. അങ്ങനെ കുറേ ഉപഗ്രഹങ്ങളെ കൊണ്ടുവയ്ക്കുന്ന പോലെ ഇതും അതിലുൾപ്പെടുത്താം നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നന്ദി, നമസ്കാരം.